നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. വിമുക്ത ഭടനെ 20 അടി താഴ്ചയുള്ള കുഴിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. നിലമേൽ ബംഗ്ലാംകുന്നിൽ തുളസി കൃഷ്ണ വിലാസത്തിൽ 65 വയസ്സുള്ള രാജനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്തും പടികളിലും രക്തക്കറ കണ്ടതിനെ തുടർന്ന് പോലീസ്, സയന്റിഫിക് ഉദ്യോഗസ്ഥർ, ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ എന്നീ സംഘങ്ങൾ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വീടിന് മുൻപിലെ മണ്ണെടുത്തു മാറ്റിയ 20 അടി താഴ്ചയിലുള്ള കുഴിയിലാണ് രാജനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ ഇരുചക്രവാഹനത്തിൽ പോയ ആളാണ് രാജൻ വീണ് കിടക്കുന്നത് കണ്ടത്. ഇന്ന് രാവിലെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിൽ കൂടെ പോയ ഒരു പയ്യനാണ് ഈ വിവരം കണ്ട് 2-3 പേര് വിളിച്ച് കൂട്ടിയതിന് ശേഷം അതിലുള്ള ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ് ഞാനാണ് ചടയമണത്ത് പോലീസ് സ്റ്റേഷനിലും ചടയത്തെ ബഹുമാനത്തെ എസ് ഐയുമായിട്ട് സംസാരിച്ച് വിവരം അറിയിക്കുന്ന ഞാനാണ്. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴെ തന്നെ ഇവിടെ എത്തിയപ്പോൾ വീടിന് തൊട്ട് മുൻവശം വരെ പുരയിടക്കാർ ഇടിച്ച് ലെവൽ ചെയ്ത് വീടിൻ്റെ വാതിലിൻ്റെ തൊട്ട് മുൻപേ ഇടിച്ചിട്ട് ആ വീട് വാതിൽ തുറന്ന് തന്നെ കിടക്കുകയാണ്. വന്നപ്പോൾ അത് കഴിഞ്ഞ് വാതിൽ നിന്ന് താഴെ വീണതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. വന്ന് നോക്കിയപ്പം മരണപ്പെട്ടതായിട്ട് അറിഞ്ഞത്. പിന്നെ ഞാൻ എസ് ഐ വീണ്ടും വിളിച്ച് പറഞ്ഞ് മരണപ്പെട്ടതായി ആണ് തോന്നുന്നത്. അതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള വിവരമാണ് അറിയിച്ചത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അവരെ പോലീസ് എല്ലാം വന്ന് അത് കഴിഞ്ഞിപ്പം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായിട്ടാണ്. ഇപ്പം ഇത് രക്തക്കര ഉള്ളതായിട്ട് ഞാൻ അവിടെ വീട്ടിലെ വേറെ ആരെയും പോലീസ് ഒന്നിനെ ആരെയും കയറ്റാത്ത തന്നെ പോലീസ് ഇങ്ങനെ സംശയം പറയുന്നതല്ലാതെ വേറെ അതിനെക്കുറിച്ച്. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴേക്കും രാജൻ മരണപ്പെട്ടിരുന്നു. രാജന്റെ വലതുകാലിൽ ആഴത്തിലുള്ള മുറിവും ദേഹത്തും തലയ്ക്കും മുറിവേറ്റ പാടുകളും കണ്ടെത്തി. രക്തം തുടച്ച ടിഷ്യൂ പേപ്പറുകളും മൃതശരീരത്തിന്റെ അടുത്തുനിന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ താഴ്ചയിലേക്ക് മറിഞ്ഞു വീണതിന്റെ മുറിവുകളായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ രാജന്റെ വീട് പരിശോധിച്ചപ്പോൾ വീടിനകത്തും വീടിനു മുൻപിലെ പടികളിലും രക്തക്കറകൾ കണ്ടെത്തി. തുടർന്നാണ് സയന്റിഫിക് ഉദ്യോഗസ്ഥരെയും മറ്റും സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. സംഭവം നടക്കുമ്പോൾ രാജന്റെ വീട്ടിൽ രാജൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യ മകളുടെ ചികിത്സയുടെ ഭാഗമായി മരുമകന്റെ വീട്ടിലായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ചടയമംഗലം പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന് ചടയമംഗലം പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ സജി അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. ആന്റിക്, ചെട്ടിനാട്, കുവൈത്തി, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വൈവിധ്യമാർന്ന സുവർണ ലോകം. കൂടാതെ ലോകോത്തര ബ്രാൻഡുകളുടെ ഡയമണ്ട്സിന്റെയും 92.5 വെള്ളി ആഭരണങ്ങളുടെയും സ്പെഷ്യൽ കളക്ഷൻസ്. ആകർഷകമായ ഡിസൈനിലും അവിശ്വസനീയമായ ഓഫറിലും സ്വർണ്ണാഭരണങ്ങൾ മുൻകൂർ പണം നൽകാതെ ബുക്ക് ചെയ്യാൻ 0% അഡ്വാൻസ് ബുക്കിംഗും ഒരുക്കിയിരിക്കുന്നു. പുതിയ സ്വർണത്തിന്റെ വില തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്കും നൽകുന്നു. ഇനി ആഘോഷമാക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ. സെന്റ് ജ്വല്ലേഴ്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. 916-6413-916.